ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു, എന്താ ചോദിച്ചാൽ, അതായത് നമുക്കിപ്പോൾ രാജസൂയത്തിന് എല്ലാ രാജാക്കന്മാരെയും ജയിക്കണം. ഈ എല്ലാ രാജാക്കന്മാരെയും ജയിക്കണം എന്ന് പറയുമ്പം അതിൽ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുത്തുണ്ട്, അവനെയും ജയിക്കേണ്ടതായിട്ട് വരും. അവൻ്റെ പേര് ജരാസന്ധൻ എന്നാണ്. മഗധത്തിലെ രാജാവുണ്ട് ജരാസന്ധൻ. ഈ ജരാസന്ധനെ ജയിക്കാൻ എളുപ്പമല്ല. എന്നുവെച്ചാൽ അവൻ പ്രത്യേക, അതൊരു പ്രത്യേക കൂട്ടാണ്. ഏത് കൂട്ട്? ആ നമ്മൾ ആ പാറ തല്ലിയ പൊട്ടും, ഇതങ്ങനെ പൊട്ടില്ല, വേറെ ജാതി കൂട്ടുള്ള പാറ എന്നൊക്കെ പറയില്ലേ, അതേ ജാതിയിൽ. അത് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു കയറി ചെന്നാൽ നേരിയാവുണ്ടല്ലോ. ജരാസന്ധൻ ലേശ അപകടമായ സമ്പ്രദായക്കാരനാണ്. അപ്പോൾ ഇവനെ ഇപ്പം ജയിക്കാണ്ടേ നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം അതുകൊണ്ട് അതിലേക്കാണ് ശ്രദ്ധ വയ്ക്കേണ്ടത്. ജരാസന്ധനെ തോൽപ്പിച്ച് മറ്റുള്ളവരുടെ കാര്യം പിന്നെ വലിയ വിഷമമല്ലാണ്ട് നമുക്ക് പറഞ്ഞു നിൽക്കാം. ജരാസന്ധൻ എളുപ്പമല്ല. എന്താ കാരണം ചോദിച്ചാലേ, ഇവൻ മഹാദുഷ്ടനാണ്. ഇവനെ അങ്ങോട്ട് കടന്നു കയറിയിട്ട് ആക്രമിക്കാൻ എല്ലാവർക്കും പറ്റില്ല. ഇവൻ ചില ചില വിദ്യകളൊക്കെ വാങ്ങി വെച്ചവനെ, അതുകൊണ്ട് എല്ലാ ദിക്കിലും എല്ലാ പിശാത്തിയും അതിന് പറ്റില്ല. മനസ്സിലായില്ലേ? അതിന് ചില പ്രത്യേക സൗകര്യപ്പെട്ട തന്നെ വേണം. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതയുള്ളവനാണ് ഈ ജരാസന്ധൻ. അതുകൊണ്ട് ബൃഹദ്രഥൻ എന്ന് പറഞ്ഞിട്ട് മഗധത്തിലൊരു രാജാവുണ്ടായിരുന്നു. ഈ ബൃഹദ്രഥൻ്റെ മകനാണ് ആര്? ജരാസന്ധൻ. അപ്പോൾ ഈ ജരാസന്ധനെ എങ്ങനെയെങ്കിലുമൊക്കെ തോൽപ്പിച്ച് കൊന്നാലേ നമുക്ക് എന്ത് പറ്റുള്ളൂ? രാജസൂയം ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ രാജസൂയം മോഹമായിട്ടിരിക്കും, ഇനി ഉണ്ടാവുള്ളൂ രാജാവേ എന്നും പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് എന്ന് പറഞ്ഞു. അപ്പം നടക്കില്ലല്ലേ? ചോദിച്ചു. അപ്പം ശ്രീകൃഷ്ണൻ അല്ല നടക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞതേ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇങ്ങനെ ചില പ്രവൃത്തികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്, അങ്ങ് പരിഭ്രമിക്കേണ്ട, അതിനൊക്കെ വഴി നമ്മൾ ഉണ്ടാക്കും. ആര് പറഞ്ഞു? ശ്രീകൃഷ്ണ ഭഗവാൻ ധൈര്യം കൊടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് സംഗതി നടക്കും, പക്ഷെ ഇങ്ങനെ ചില ഗൗരവതരമായ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കുണ്ട്. എന്താ പറയാൻ കാരണം ചോദിച്ചാൽ, ഈ ജരാസന്ധനെ, ജരാസന്ധൻ എത്ര തവണയാ മധുരയിലേക്ക് വന്നത്? ഓ ഒന്നും പറയണ്ട. എന്തിന് ഇങ്ങനെ വരേ? എല്ലാ കൊല്ലും വരും. ആര്? ജരാസന്ധൻ. എന്തിനാ വിരുന്ന് വരെയല്ല? സ്കൂൾ കൂട്ടിയിട്ട് വിരുന്ന് വരെയല്ല? എന്തിനകത്ത് യുദ്ധത്തിന് വരികയാണേ. അങ്ങനെ യുദ്ധത്തിന് വന്ന് വന്ന് ഞങ്ങൾ പിന്നെ പട്ടാളക്കാരെയൊക്കെ കൊല്ലും. ഇവനെ കൊല്ലാണ്ട് വിട്ട് 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 എന്താണെന്നറിയൂ, വലിയ ബുദ്ധി. എന്നിട്ട് ഇവൻ ഈ ശല്യം, ഇവൻ്റെ ശല്യം സഹിക്കാൻ വയ്യായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്, കുശസ്ഥലിയിലേക്ക് പോകുന്നതേ. ദൈവതക പർവ്വതത്തിൻ്റെ സമീപത്തെ കുശസ്ഥലി ദ്വീപിൽ വന്ന് കോട്ട കെട്ടി താമസിക്കുന്നത് ഇവൻ്റെ ഈ ശല്യം സഹിക്കാൻ വയ്യായിട്ടാണ്. ഞങ്ങൾ മധുരയിൽ നിന്ന് പോകുന്നു. മധുരയൊക്കെ ഉപേക്ഷിച്ചു. ആര് പറഞ്ഞു? യാദവ വംശക്കാര് മധുരാപുരി ഉപേക്ഷിച്ചിട്ട് ഈ ദ്വാരകാപുരിയിൽ വന്ന് താമസാക്കാൻ കാരണക്കാരനാരാണ്? ഇവനാണേ, ജരാസന്ധനാണേ. ഈ ജരാസന്ധൻ്റെ നാടെന്ന് പറഞ്ഞത് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്തേക്കാണ്. മഗധം എന്നാണ് പറയുക. ഈ മഗധത്തിൻ്റെ പ്രത്യേകത ഗിരിദുർഗം എന്നും പറയും. ഗിരിദുർഗം, ഗിരിദുർഗം എന്ന് പറഞ്ഞാൽ നാലുപാട് വലിയ വലിയ പർവ്വതങ്ങളാണ്, നടുക്കുള്ള ദേശമാണ്. അതുകൊണ്ട് ആക്രമിച്ച് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അവൻ്റെ നാട്ടിക്ക്. ഗിരിദുർഗം എന്ന് പറഞ്ഞാൽ കോട്ട എന്നാണ് അർത്ഥം. പർവ്വതങ്ങൾ കോട്ട പോലെ ഉയർന്നു നിൽക്കുക കാരണത്താൽ ഭൂപ്രകൃതി തന്നെ ഇവൻ്റെ രാജ്യത്തിന് അനുകൂലമാണ്. അപ്പം അതുകൊണ്ട് ആക്രമിക്കാൻ വലിയ ബുദ്ധി. മാത്രമല്ല മഹാദുഷ്ടനാണ്. ഇനി ഇവൻ്റെ ദുഷ്ടത എന്താ ചോദിച്ചാൽ, അതായത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ ജരാസന്ധനെ ലോകത്തിൽ ഇരുത്താൻ പാടില്ല. എന്തുകൊണ്ടാച്ചാൽ ദുഷ്ടനാണ് അവൻ. ഇവനൊരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഇവൻ ഈ നാടായ നാട് മുഴുവനും ആക്രമിച്ചിട്ട് എല്ലാ നാടും ആക്രമിച്ച് കാൽക്കീഴിലാക്കി എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിക്കും. രാജാക്കന്മാരെ തോൽപ്പിച്ചു വെച്ചാൽ തിരക്കടില്ല, അതൊക്കെ ജയവും തോൽവിയൊക്കെ പണ്ടും പതിവുണ്ട്. ഇതല്ലേ ഇവൻ എന്നിട്ട് ആക്രമിച്ച കൈക്കലാക്കി എല്ലാ രാജാക്കന്മാരും പിടിച്ചു കൊണ്ടുവന്ന് കാരാഗ്രഹത്തിലിട്ട് പൂട്ടിയിട്ടിരിക്കുക. എന്തിനാണെന്നറിയോ? 86 ആളായി. അതായി ഈ 14 ആളും കൂടി ആയാൽ ഈ അപ്പത്രയും 56, 54, 100 100 തികഞ്ഞാൽ ഈ രാജാക്കന്മാരൊക്കെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാൻ പരിപാടി എന്നറിയോ? ഇവരൊക്കെ കൊണ്ടുപോയിട്ട് പശുപതിക്ക് വെട്ടി ബലി കൊടുക്കാൻ പോവുക. ഭഗവാൻ ശ്രീ പരമേശ്വരനെ വെട്ടിക്കൊന്ന് ബലി കൊടുക്കാനാണ് ഈ 100 ആൾക്കാരെയും സംഭരിച്ച് വെച്ചിരിക്കണതേ. ആ രാജാക്കന്മാരാച്ചാൽ നിലവിളിച്ചത് ഇനി 14 ആവാൻ വലിയ പണിയൊന്നുമില്ല. ഒക്ടോബർ കഴിയുമ്പോഴേക്കന്നെ എന്ന് പറഞ്ഞ മാതിരിയാണേ ആയുസ് ഇങ്ങനെ ആയുസ് എണ്ണിയിരിക്കണവൻ്റെ കാര്യം എങ്ങനെ ഉണ്ടാവും? ശരിയല്ലേ ഇത്? നമുക്ക് തന്നെ ഒരു ദിവസം പത്രം വായിച്ചപ്പോൾ മരിക്കുന്നൊരു തോന്നൽ വന്നപ്പോൾ പിന്നെ അന്ന് ലീവ് എടുക്കണ്ടായത്. എന്താ കാരണം? വെറുതെ ഒരു വിചാരം വന്നപ്പോഴേക്ക്. അപ്പോൾ ഈ എണ്ണിയിരിക്കണവരുടെയൊക്കെ സ്ഥിതി എന്താവും? ഇന്ന് മരിക്കും, നാളെ മരിക്കുന്നു വിചാരിച്ചിട്ട് അങ്ങനെ ആ പാവപ്പെട്ട രാജാക്കന്മാർ ആയുസ് ഇങ്ങനെ പോണ കാര്യം ആലോചിച്ച് വിഷമിച്ച് വേദനിച്ചിരിക്കുകയാണേ. അതുകൊണ്ട് അവരെ രക്ഷിക്കുക തന്നെ വേണം. ആര് പറഞ്ഞു? ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഈ ജരാസന്ധൻ്റെ ദുഷ്ടത കളഞ്ഞിട്ട് ആ രാജാക്കന്മാർ പാവങ്ങളെ രക്ഷിക്കുക തന്നെ വേണം. അതൊക്കെ തന്നെയാണ് വേണ്ടത്. അതൊന്നും ചെയ്യാതെ നമ്മൾ രാജസൂയം ചെയ്തിട്ട് എന്ത് കാര്യമല്ലത്? രാജസൂയം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെയല്ലേ അതിൻ്റെ പ്രത്യേകത? എന്തിൻ്റെ? ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങോട്ട് കത്തിക്കാറാൻ തുടങ്ങി. ആര്? ജരാസന്ധനെ നേരെയാക്കേണ്ട കാര്യം. എന്നിട്ട് പറയുകയും ചെയ്തു. അതുകൊണ്ട് നത്തു ശക്യം ജരാസന്ധേ
നോക്കൂ, ജരാസന്ധൻ ജീവിച്ചിരിക്കെ എന്ത് നടക്കില്ല? രാജസൂയം നടക്കില്ല. അതുകൊണ്ട് ജരാസന്ധനെ തോൽപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് എന്തേ വീട്ടിൽ വയം ചെയ്യുക മഹാരാജ ജരാസന്ധ, ഞങ്ങൾ എന്ത് ചെയ്തോളാം, നമ്മൾക്ക് ഉത്സാഹിച്ചിട്ട് ജരാസന്ധനെ വേണ്ട മാതിരി വീഴ്ത്താം. അതുകൊണ്ട് എന്താ വെച്ചാൽ മധുരയെന്ന് ഞങ്ങൾ പോകുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അതും കയ്യിലുണ്ടേ. ഇത് മധുരയിൽ മധുരാപുരിയിൽ സുഖമായിട്ട് സന്തോഷമായിട്ട് വാഴുമ്പം ആ മധുര സുന്ദരമായ മധുരാപുരിയിൽ നിന്ന് ഒക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഈ ദ്വീപിൽ വന്ന് താമസിക്കാൻ പോലും കാരണക്കാരനായത് ഈ ദുഷ്ടനാണേ. അപ്പം അതുകൊണ്ട് അവനെ ഒതുക്കുക എന്നുള്ളത് ഞങ്ങളുടെയും കൂടി ഒരു ആഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് അതിനൊരു സൗകര്യമായി ഇത് അങ്ങനെ ഉണ്ടല്ലോ. എന്താ അപ്പം രണ്ട് കാര്യം നടക്കും, ഈ ജരാസന്ധൻ്റെ കാരാഗ്രഹത്തിലെ രാജാക്കന്മാരുണ്ടല്ലോ, അവർ പാവങ്ങൾ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. അപ്പം അവരുടെ പ്രാർത്ഥനയും നടക്കും, രാജസൂയും നടക്കും, രണ്ടും നടക്കും. ഒരു വെടിക്ക് ആരും ഉണ്ടാത്തത്, ഒരു വെടിക്ക് അതെ മൂന്ന് പക്ഷം, രണ്ടൊക്കെ പണ്ടല്ലേ, ഒന്നും കൂടി ശരിയല്ലേ. ഇത് ഒരു 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 പുറപ്പാടുണ്ട്, ആ ഒന്നിലധികം കാര്യം തരാവും, ഒറ്റ പുറപ്പാടേ വേണ്ടു, ഒന്നിലധികം കാര്യം ഒരു പ്രയത്നം കൊണ്ട് സാധിക്കാൻ എളുപ്പമായി എന്നാണ് ആര് പറഞ്ഞത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതിന് എന്ത് ചെയ്യാന്നറിയോ, യദീത്തെ നോക്കൂ, യദിത്വേനം നോക്കൂ, എന്താ ചെയ്യാൻ നമുക്ക് മഹാരാജാവ്, അങ്ങ് പരിഭ്രമിക്കണ്ട, ഞങ്ങളതാ പുറപ്പെടുന്നുണ്ട്, നമുക്ക് വേണ്ടത് വേണ്ട മാതിരി ചെയ്യാം. രാജസൂയേശ്ച കാർഷ്ണേന കർത്തും മതിമതാം വരാ, രാജസൂയെ നമുക്ക് ഗംഭീരമായിട്ട് തന്നെ കഴിക്കണം എന്നും പറഞ്ഞു. ആരോട്? രാജാവിനോട്. ലേശം കുറവൊന്നും വരുത്തല്ല, ഗംഭീരമായിട്ട് കഴിക്കുക, പക്ഷേ അതിന് ആദ്യം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതിന് വേണ്ട ഉത്സാഹം ചെയ്യുക എന്നും പറഞ്ഞു. എന്നിട്ട് എന്താ ഉണ്ടായി ചോദിച്ചു, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇത്യേഷാമേ മതീരാജൻ യഥായ മന്യസേനഖ, ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആദ്യം ഇപ്പം നമ്മൾ ഉത്സാഹിക്കേണ്ടത് എവിടേക്കാണ്? രാജസൂയത്തിനൊക്കെ പുറപ്പെടുന്നതിൻ്റെ മുമ്പ് ജരാസന്ധനെ നേരെയാക്കാനാണ് ആദ്യം പുറപ്പെടേണ്ടത്. അതുകൊണ്ട് ഏവം ഗതേ സമാജക്ഷുവ സ്വയം നിശ്ചിത്യ ഹേതുഭേ. അപ്പം അതുകൊണ്ട് നമ്മൾ സന്ദർഭവും കാലും ദേശമൊക്കെ നോക്കിയിട്ട് ജരാസന്ധനെ അങ്ങനെ നേരെയാക്കാനായിട്ട് പുറപ്പെടും. അപ്പം ഇതിങ്ങനെ കേട്ടപ്പോളേ യുധിഷ്ഠിര മഹാരാജാവ് ചോദിച്ചു, എന്താ ഈ ജരാസന്ധൻ ഇത്ര പ്രത്യേകത, അവൻ ആരാ? ജരാസന്ധനെ ചരിത്രം അറിയില്ലേ ആർക്ക്? മഹാരാജാവിനെ അത്രയൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ജരാസന്ധൻ എന്താ അത്ര വലിയ കേമത്തുണ്ടാവാൻ, എന്താ അവൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ ചോദിച്ചു യുധിഷ്ഠിരൻ. അപ്പോൾ പറഞ്ഞ ഈ ജരാസന്ധൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചാലേ, അതായത് ഇവൻ എങ്ങനെയാണെന്നാണെങ്കിൽ ഇവൻ സാധാരണക്കാരനല്ല, ഇവനൊരു ലേശം പ്രത്യേകതയുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് ഭീമനും അർജുനനും ഒക്കെ സഹായത്തിനുണ്ടിച്ചാൽ സംഗതി എളുപ്പമാവും എന്നും പറഞ്ഞു. അപ്പോൾ ഭീമസേനുണ്ട് അടുത്ത് തന്നെ നിൽക്കണോ, അർജുനനുണ്ട് അടുത്ത് നിൽക്കണോ, അപ്പോൾ അവരിത്രയും നേരം വർത്തമാനമൊന്നും പറഞ്ഞിരുന്നില്ല. എന്താ കാരണം? ഏട്ടനും ഭഗവാനും കൂടി വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ കയറിയിട്ട് വർത്തമാനം, നല്ല അടക്കമുള്ള അനിയന്മാരാണ്. അതുകൊണ്ട് ഏട്ടൻ വർത്തമാനം പറയുമ്പോൾ അതിൻ്റെ ഇടയിലൊന്നും കയറിയിട്ട് വർത്തമാനമൊന്നും പറയില്ല, കഴിഞ്ഞതിൻ്റെ ശേഷം ഏട്ടൻ പറഞ്ഞാലേ വർത്തമാനം പറയില്ല. നമ്മുടെ നാട്ടിലൊക്കെ കൂടി ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയ നാട്ടുകാർ ഇങ്ങനെ കേൾക്കുക ചെയ്യുക പിന്നെ അല്ല എന്ത്, ഒന്നും എടുപ്പായിട്ട് മനസ്സിലാവില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഒരു അടക്കല്യായ ഇല്ല, അച്ചടക്കല്യ. ഒരു കുടുംബത്തൊക്കെ നല്ല വിനയ, ഏട്ടൻ ആരാ, അനിയൻ ആരാണ്, ഭഗവാൻ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടൊരു വിനയം സമ്പ്രദായമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് പറഞ്ഞത്. ഈ നോക്കോ ഭീമസേനൻ പറഞ്ഞു, അപ്പോൾ രാജാവിന് ഈ ഭീ ഇദ്ദേഹത്തിൻ്റെ ജരാസന്ധൻ്റെ ഈ വലിപ്പം വണ്ണം വർത്തമാനമൊക്കെ ഇങ്ങോട്ട് കേട്ടപ്പോളേ ഒരു ഉള്ളിലൊരു ശങ്കയില്ലായില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെയൊക്കെ പറഞ്ഞു, ഭഗവാൻ ശ്രീകൃഷ്ണൻ വരെ ജരാസന്ധൻ്റെ കാര്യത്താലാണ് ദ്വാരകയിലേക്ക് പോകുന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിലൊക്കെ ഒരു ചെറിയ ചിന്ത ഉണ്ടാവുമല്ലോ. അപ്പം അത് കാരണം ഇങ്ങനെ ഒരു മ്ലാനത, വേണോ വേണ്ടേ വേണോ വേണ്ടേന്ന്. അപ്പം ഭീമസേനൻ എന്ത് ചെയ്തു? ഭീമസേനൻ പറഞ്ഞു, ജ്യേഷ്ഠ എന്താണെന്നറിയും, നമ്മളേ നോക്കൂ, അനാരംഭപരോരാജ വാൽമീക ഇവ സീതീ, അനാരംഭപരോരാജ, അനാരംഭപരോരാജ പറഞ്ഞ് ഒന്നും ചെയ്യാതിരിക്കണ രാജാവ് പുറ്റുപോലെ നശിച്ചു പോവുകയുള്ളൂ എന്നും പറഞ്ഞു. എന്തുപോലെ എന്താ മനസ്സിലായില്ലേ? പുറ്റു പോലെ നശിക്കുക പറഞ്ഞാൽ പുറ്റിന് പുറ്റിങ്ങനെ വളരും, കണ്ടിട്ടുണ്ടോ പുറ്റിപ്പം? ഇന്നലെ നമ്മൾ കണ്ട മാതിരി ഇന്ന് കുറച്ചും കൂടി കുറച്ചും കൂടെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ് ഈ ചെതലിൻ്റെ പരിപാടി. അതെ, ഈ ചെതലോള ഉപേക്ഷിച്ച് പോയാൽ പുറ്റെന്താവും, പിന്നെ വളരില്ല, പിന്നെ അതിങ്ങനെ കിഴിപ്പിട്ട് കിഴിപ്പിട്ട് പൊടിഞ്ഞ് 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 പോവുക ചെയ്യുക. അതാ പറഞ്ഞത്, അതാണ് അനാരംഭ. ഒരു പ്രവൃത്തിയും ചെയ്യാത്ത രാജാവ് പുറ്റുപോലെ നശിച്ചില്ലാണ്ടേയിട്ട് തീരും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ്, ഒന്നും അത് ശരിയാട്ടോ, ഒന്നും ചെയ്യാത്തവരെ രാജാക്കന്മാർ മാത്രമല്ല നമ്മളീ മനുഷ്യന്മാർ സാധാരണക്കാരും, ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് നോക്കൂ. ഏ, ഒരു സ്വന്തമായിട്ടൊരു മെഡിക്കൽ ഷോപ്പ് കൂടി വാങ്ങിക്കോളൂ, എന്നിട്ട് വെറുതെ ഇരിക്കുക. എന്നാൽ പിന്നെ ദൂരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകണ്ടല്ലോ, എന്തിന്? എന്തിന് മരുന്ന് കഴിക്കേണ്ടി വരുമല്ലോ. ഇങ്ങനെ വെറുതെ ഇരിക്കാൻ നോക്കുന്നു, ഇവിടുന്ന് ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ, എവിടുന്ന്, എന്താ കാരണം? വേറെ
വല്ല പണി ചെയ്യുക അച്ഛാ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെയില്ല അവിടുന്ന് അങ്ങനെയില്ല അപ്പം ചെയ്യുന്ന പണി അങ്ങനെ ചെയ്തോളും ശരിയല്ലേ ഇത് വല്ലാത്ത ബുദ്ധിമുട്ടാത് അതുകൊണ്ട് വെറുതെ ഇരിക്കരുത് കേട്ടോ വെറുതെ ഇരുന്ന് അന്ന് ദണ്ഡക്കാരനാവും ഇതാവും ദണ്ഡക്കാരനായി പോവേ അപ്പം അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അവനവൻ്റെ ഈ അവിടെ വേനയാണല്ലോ ഇവിടെ ഇല്ല ഇവിടെ അത് ഇവിടെ അങ്ങനെ തോന്നാനുള്ളൊരു സൗകര്യം കൊടുക്കരുത് എന്തായാലും ഒരു ദിവസം ഇതാരും ഇണ്ടാത്തത് എന്തായാലും ഒരു ദിവസമാണ് അതിപ്പോ ഉള്ളത് നല്ലോണം കണ്ടല്ലേ അല്ലാതെ വെറുതെ ഇങ്ങനെ കുറെ കാലം വയ്യേ വയ്യേ പറഞ്ഞിരുന്ന് അങ്ങോട്ട് പോകും വയ്യായൊക്കെ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ എന്നാലും അതാ പറഞ്ഞത് രാജീവേ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ജ്യേഷ്ഠ എന്താ വേണ്ട വെച്ചാൽ അനാരംഭപരനായിട്ടിരുന്ന് ഒന്നും അങ്ങോട്ട് ചെയ്യില്ല എന്നുള്ള മട്ടിൽ പുറപ്പെട്ടാൽ അത് അർത്ഥമാണ് അപ്പം അങ്ങനെ ചെയ്യരുത് എന്ത് ചെയ്യാന്ന് വെച്ചോ നമ്മൾക്ക് വൽമീക ഇവ സീതതി വൽമീകം പോലെ പുറ്റു പോലെ നശിച്ചു പോവുക അതുകൊണ്ട് അതിനെ പുറപ്പെടരുത് അപ്പം എന്താ ചെയ്യേണ്ടത് നോക്കോ ദുർബലശ്ചാനുപായേന ബലിനം യോധ്യതിഷ്ഠതി ദുർബലനാണെങ്കിലും വലിയ ബലവാനി ഉപായം കൊണ്ട് വീഴ്ത്തണതണ്ടല്ലേ എന്തോട്ട് അത് അങ്ങനെയൊക്കെ ഉണ്ടേ വലിയ ബലവാനായിക്കോട്ടെ പക്ഷെ ഉപായം കൊണ്ട് ആരെയും വീഴ്ത്താം വലിയ ബലവാനിയും വീഴ്ത്താം അങ്ങനെയൊക്കെ ഉണ്ട് അതിന് ഉപായങ്ങളോ അത് പറയാൻ കാരണം ഈ പഞ്ചതന്ത്രത്തിലൊക്കെ പറയേ പണ്ട് ഈ സിംഹം ഉണ്ടായിരുന്നു സിംഹം ഈ സിംഹത്തിൻ്റെ അടുത്തേക്ക് ഓരോ മൃഗങ്ങൾ ഓരോ ദിവസം ഭക്ഷണമായിട്ട് ചെല്ലുക പതിവ് എല്ലാവരെയും കൂടി ഇങ്ങനെ സിംഹം പിടിച്ച് തിന്നാൻ തുടങ്ങിയപ്പോഴേ എല്ലാവരും കൂടി കൂടിയിട്ട് കളക്ട്രേറ്റിലെ 19-ാം തീയതി എന്ത് ചെയ്തു ഒരു മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിച്ചതാണ് എന്ത് എല്ലാവരെയും കൂടി പിടിച്ച് തിന്നണ്ട ഓരോരുത്തരും ഓരോരുത്തരെ ഇങ്ങോട്ട് വന്നോളാന്ന് 1-ാം തീയതി മുതൽ അതെ അടുത്ത 1-ാം തീയതി മുതലേ ഓരോരുത്തർ ഓരോരുത്തർ 1-ാം തീയതി ഒരുത്തൻ 2-ാം തീയതി വടക്കേന്ന് 3-ാം തീയതി അങ്ങനെ ഓരോ ജന്തുക്കളുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഓരോരുത്തർ അപ്പം അങ്ങനെയാകുമ്പോൾ സിംഹത്തിന് എണ്ണം മുട്ടൂല്ല നാട്ടിലെ എണ്ണം ആളുകൾ മുഴുവൻ തീരുമില്ല ഈ ജന്തുക്കളുടെ എണ്ണം തീരുമില്ല കാട്ടിലേ അങ്ങനെ ഒരു ഉപായം വെച്ചു ഒരു വ്യവസ്ഥ വെച്ചു അങ്ങനെ ഈ ജന്തുക്കൾ ഇങ്ങനെ ഓരോന്നോരോന്ന് പോയി ഇങ്ങനെ അങ്ങനെ ഒരു ദിവസം നമ്മുടെ മുയലാണ് പോകേണ്ടത് എവിടേക്ക് സിംഹത്തിൻ്റെ ആഹാരമാവാൻ പോകേണ്ട മുയലാണേ മുയലിനെ അറിയാം എന്തായാലും തൻ്റെ കാര്യം ഇന്നത്തോടുകൂടി തീരുമാനമായിരുന്നു പക്ഷെ മുയലിന് വലിയ ശക്തി ഒന്നുമില്ല സിംഹം വലിയ ശക്തനല്ലേ മുയൽ പക്ഷെ മുയൽ നല്ലോണം ബുദ്ധിയൊക്കെ ഉള്ള കൂട്ടത്തിലായിരുന്നു മുയൽ എന്ത് ചെയ്തു മുയൽ ആദ്യം തോന്നി പോയാൽ എന്തായാലും 5 മിനിറ്റും കൂടി ഇവിടെ ഇരിക്കുക പറഞ്ഞാൽ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നു വരും ജീവിക്കാൻ മോഹം ഉണ്ടാവില്ല 5 മിനിറ്റും കൂടി ജീവിക്കുക വിചാരിച്ചു അപ്പോൾ 5 മിനിറ്റ് ജീവിച്ചപ്പോൾ തോന്നി ഒരു 5 മിനിറ്റും കൂടി ജീവിക്കണം എന്ന് ആർക്ക് അങ്ങനെ 10 മിനിറ്റായി അങ്ങനെ ജീവിക്കണമെന്ന് തോന്നി ആ മിനിറ്റ് ഇങ്ങനെ കൂടി പിന്നെ അത് 60 മിനിറ്റായി പിന്നെ അങ്ങനെ 120 മിനിറ്റായി പിന്നെ അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടായി അങ്ങനെ 3-4 മണിക്കൂറായി എന്തായി ജീവിച്ചിട്ട് മതിയാവുന്നില്ല ആർക്ക് മുയലിനെ ഒടുക്ക മുയൽ എന്ത് ചെയ്തു വെച്ചാൽ അപ്പോൾ സിംഹത്തിൻ്റെ മുമ്പിൽ പോകാണ്ട പറ്റില്ല അങ്ങോട്ട് ചെന്നില്ല വെച്ചാൽ അവിടുന്ന് ജപ്തിക്ക് ആൾ ഇങ്ങോട്ട് വരും കുടുംബത്തോടെ കൊണ്ടുപോകും ആരെ മുയലിനെ ഇപ്പോൾ താനൊരാൾ കാരണം കുടുംബം മുഴുവൻ നശിച്ചു പോവില്ലേ എന്നാലോചിച്ച് വേദനിച്ച് വിഷമിച്ചിട്ട് മുയൽ എന്ത് ചെയ്തു 4 മണി ചെയ്യപ്പോളൊക്കെ എത്രയായി ഏതാണ്ട് 3:30 കഴിഞ്ഞ് 4 മണിയാ പറയേ 12:30 ചെല്ലേണ്ടതാ സിംഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അപ്പോൾ ഇറച്ച വിറച്ചിട്ടാ ചെല്ലുന്നത് സിംഹം ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്താടാ നീ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി ആരുടെ നേരെ കലശൽ കുട്ടി എന്താന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഈ മുയലിനോട് ചോദിച്ചു താൻ എവിടെയായിരുന്നു എന്തായിരുന്നു തൻ്റെ കഥ എന്നൊക്കെ ചോദിച്ചു ഒരു കഥയും ബോധമില്ലാതെ താൻ എന്നൊക്കെ പറഞ്ഞ് കുറേ അരിശൊക്കെ കാണിച്ചു സിംഹ മഹാരാജാവ് ഈ സിംഹം ഈ അരിശൊക്കെ കാണിച്ച് പറഞ്ഞ സമയത്ത് ഈ മുയലെ പറഞ്ഞത് സിംഹത്തിൻ്റെ അടുത്ത് വന്ന് തൊഴുതിട്ട് പറഞ്ഞു മഹാരാജാവേ നീ എന്നെ മഹാരാജാവേന്നൊന്നും വിളിക്കണ്ട നീ താൻ എവിടെയായിരുന്നോ ചോദിച്ചു അങ്ങ് ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കണം ഞാൻ അങ്ങയോടുള്ള സ്നേഹം കൊണ്ട് പറയുകയെന്നും പറഞ്ഞു എന്താണ് താൻ പറയേണ്ടത് ചോദിച്ചു ഞാൻ എന്താ നേരം വഴുകാണ്ടായ കാരണം അങ്ങ് ചോദിച്ചു എന്നോട് താൻ എന്താ നേരം വഴുകിയത് ഞാൻ ഇങ്ങോട്ട് വരും ഞാൻ രാവിലെ 8:30 ഇറങ്ങിയതാ അവിടുന്ന് രാവിലെ നേരത്തെ ഇറങ്ങിയതാ അവിടെ 12:30 മുമ്പ് തന്നെ ഇവിടെ എത്തട്ടെ വെച്ചിട്ട് എന്നാലല്ലേ ബസ് കിട്ടുള്ളൂ അതുകൊണ്ട് നേരത്തെ ഇറങ്ങിയത് ഞാൻ അങ്ങനെ ഇറങ്ങി വന്ന് അവിടെ ഇടവഴിയിൽ ഇറങ്ങി ഇങ്ങോട്ട് നടക്കുമ്പോഴാണേ വഴിയുന്നേ എനിക്കത് അങ്ങോട്ട് പറയാനൊരു മടിയുണ്ടേ എന്നും പറഞ്ഞു നീ മടിക്കേണ്ട പറഞ്ഞോളൂ എങ്ങനെയാണ് മഹാരാജാവ് അങ്ങോട്ട് ഞാനത് പറയുന്നത് ഉള്ളു ഇങ്ങനെ വേദനയാവണോ പറഞ്ഞോളൂ നീ അല്ല എന്നാലും നമ്മൾ മഹാരാജാക്കന്മാരെ കുറിച്ചൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ട് എന്താടാ പറഞ്ഞത് ആരാ പറഞ്ഞത് ഞാൻ അങ്ങനെ വരുമ്പോളേ ആ ഇടൊഴിയുന്നേ അവൻ പറയണേ നീ എവിടേക്കാടോ പോണത് മുയലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മഹാരാജാവ് തിരുമനസ് കള്ള മനസ്സാണ് എന്നാലും മഹാരാജാവ് തിരുമനസ് വിട കൊണ്ട് എഴുന്നള്ളി നമസ്കരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ആരുടെ